സുഖാണോ? എല്ലാവർക്കും സുഖാണല്ലേ. നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കാറുണ്ടോ? നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ വീട്ടിലേക്ക് ആരെയൊക്കെയാ നിങ്ങളെ ക്ഷണിക്കാറുള്ളത്? നിങ്ങളുടെ കൂട്ടുകാരെ ക്ഷണിക്കും, നിങ്ങളുടെ അയൽവാസികളെ ക്ഷണിക്കും, നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കും അല്ലേ. ബന്ധുക്കളും അയൽവാസികളും കൂട്ടുകാരൊക്കെ വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരാറുള്ളത്? നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ പിറന്നാളിന്റെ ദിവസം വീട്ടിൽ എന്തൊക്കെയാ ഉണ്ടാക്കാറുള്ളത്? പായസം ഉണ്ടാക്കാറുണ്ടോ? പായസം ഉണ്ടാക്കും, കേക്ക് മുറിക്കും. ഇന്നേ ഒരാളുടെ പിറന്നാളാ. ആരുടെ പിറന്നാളാന്നറിയോ? കുഞ്ഞനുറുപ്പിന്റെ പിറന്നാളാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ കുഞ്ഞനുറുപ്പിന്റെ വീട്ടിലേക്ക്. അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. കുഞ്ഞനുറുമ്പ്, കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളാണ്. കുഞ്ഞൻ വീട് അലങ്കരിച്ചു, തോരണം കെട്ടി, ബലൂണുകൾ തൂക്കി, എല്ലാവരെയും വിളിച്ചു. ഈച്ച വന്നു, പൂച്ച വന്നു, കോഴിയും കുറുക്കനും ഓടി വന്നു, കാക്കയും തത്തയും പറന്നു വന്നു, കുരങ്ങനും മുയലും ചാടിച്ചാടി വന്നു, കീരി, കരടി, തവള, മൈന എല്ലാവരും വന്നു. കുഞ്ഞൻ ആഹാരത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കി. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. കുഞ്ഞനുറുമ്പ്, കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളാണ്. കുഞ്ഞൻ വീട് അലങ്കരിച്ചു, തോരണം കെട്ടി, ബലൂണുകൾ തൂക്കി, എല്ലാവരെയും വിളിച്ചു. ഈച്ച വന്നു, പൂച്ച വന്നു, കോഴിയും കുറുക്കനും ഓടി വന്നു, കാക്കയും തത്തയും പറന്നു വന്നു, കുരങ്ങനും മുയലും ചാടിച്ചാടി വന്നു, കീരി, കരടി, തവള, മൈന എല്ലാവരും വന്നു. കുഞ്ഞൻ ആഹാരത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കി. കുഞ്ഞനുറുമ്പ്, കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളാണ്. കുഞ്ഞൻ വീട് അലങ്കരിച്ചു, തോരണം കെട്ടി, ബലൂണുകൾ തൂക്കി. ഇന്ന് എന്താണ്? ഇന്ന് കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളാണ്. അവൻ എന്താ ചെയ്തത്? അവൻ വീടൊക്കെ അലങ്കരിച്ചു. എങ്ങനെ അലങ്കരിച്ചത്? തോരണം കെട്ടി, ബലൂണുകളൊക്കെ തൂക്കി, എല്ലാവരെയും വിളിച്ചു. ഈച്ച വന്നു, പൂച്ച വന്നു, കോഴിയും കുറുക്കനും ഓടി വന്നു. അവൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യം ആരാ വന്നത്? ഈച്ച വന്നു, പൂച്ച വന്നു, കോഴിയും കുറുക്കനും ഓടി വന്നു, കാക്കയും തത്തയും. കാക്കയും തത്തയും എങ്ങനെയാ വന്നത്? കാക്കയും തത്തയും പറന്നു വന്നു, കുരങ്ങനും മുയലും ചാടിച്ചാടി വന്നു. കോഴിയും കുറുക്കനും എങ്ങനെയാ വന്നത്? കോഴിയും കുറുക്കനും ഓടി വന്നു, കാക്കയും തത്തയും പറന്നു വന്നു, കുരങ്ങനും മുയലും ചാടിച്ചാടി വന്നു, കീരി, കരടി, തവള, മൈന എല്ലാവരും വന്നു. കുഞ്ഞൻ ആഹാരത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കി. കുഞ്ഞൻ അവർക്ക് കൊടുക്കാനുള്ള ആഹാരത്തിന് വേണ്ട വിഭവങ്ങളെല്ലാം ഒരുക്കി. പറയാം, മറ്റെന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തി? കുഞ്ഞൻ മറ്റെന്തെല്ലാം ഒരുക്കങ്ങളായിരിക്കും നടത്തിയത്? അവൻ ഒരുപാട് പേരെ ക്ഷണിച്ചു അല്ലേ. ആഹാരത്തിനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയായിരിക്കും കുഞ്ഞൻ ചെയ്തത്? ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ടല്ലേ, ഇവർക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടം വേണ്ടേ. എല്ലാവർക്കും ഇരിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. പിന്നെയോ, ആഹാരം എങ്ങനെയാ കഴിക്കുക? ആഹാരം കഴിക്കാൻ ഇല വേണ്ടേ? ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ഇലകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവും. പിന്നെയോ, പിന്നെ എന്തൊക്കെയായിരിക്കും കുഞ്ഞൻ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക്, പിറന്നാളിന് വന്നവരുടെ പേരു പറയാം. ആരൊക്കെയാ പിറന്നാളിന് വന്നതെന്ന് നമുക്ക് നോക്കാം. പൂച്ച, കാക്ക, കോഴി, ഈച്ച, കുരങ്ങൻ, മുയൽ, കരടി, കുറുക്കൻ,
തവള, തത്ത, മൈന, കീരി. പിറന്നാളിന് വന്നവർ ആരൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി മാം ഒരു വർക്ക് തരാൻ പോവാ. പിറന്നാളിന് വന്നവരെ തരം തിരിച്ച് കളങ്ങളിൽ എഴുതാം. നടന്നു വന്നവർ, പറന്നു വന്നവർ, ചാടി ചാടി വന്നവർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആരൊക്കെയാണ് നടന്നു വന്നത്, ആരൊക്കെയാണ് പറന്നു വന്നത്, ആരൊക്കെയാണ് ചാടി ചാടി വന്നത്, ഇങ്ങനെ വേർതിരിച്ച് ഓരോരുത്തരെയും കളങ്ങളിയാക്കണം. ഓക്കെ, ഇന്ന് കുഞ്ഞന്റെ പിറന്നാളാണ്. കുഞ്ഞൻ എല്ലാവരെയും വിളിച്ചു അല്ലേ? എല്ലാവരും വന്നിട്ടുണ്ട് കുഞ്ഞന്റെ പിറന്നാളിന്. ഇനി അവിടെ എന്തായിരിക്കും നടന്നതെന്ന് നോക്കാം. കുഞ്ഞൻ ആഹാരം വിളമ്പി. ദോശ, അട, അപ്പം, പാലപ്പം, ചോറ്, മീൻ, വട, ഇലയട, ഐസ്ക്രീം, ഈത്തപ്പഴം, സാമ്പാർ, ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം കുഞ്ഞൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞൻ ആഹാരം വിളമ്പാൻ തുടങ്ങി. എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയത്? ദോശ, അട, അപ്പം, പാലപ്പം, ചോറ്, മീൻ, വട, ഇലയട, ഐസ്ക്രീം, ഈത്തപ്പഴം, സാമ്പാർ, ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതിൽ ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാനാണ് ആര് പറഞ്ഞത്? കുഞ്ഞൻ പറഞ്ഞത്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ, മുയൽ പറഞ്ഞു. മുയൽ എന്താ പറഞ്ഞത്? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ. ആഹാരം കഴിച്ചതിന് ശേഷവും കൈ കഴുകണം, പൂച്ച പറഞ്ഞു. അപ്പൊ പൂച്ച എന്താ പറഞ്ഞത്? ആഹാരം കഴിച്ചതിന് ശേഷവും കൈ കഴുകണം. നിങ്ങളൊക്കെ കൈ കഴുകാറില്ലേ ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിക്കുന്നതിന് ശേഷവും? ആ, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ്. ആരും ആഹാരം പാഴാക്കരുത്, കുഞ്ഞൻ ഓർമ്മിപ്പിച്ചു. കുഞ്ഞൻ എന്താ ഓർമ്മിപ്പിച്ചത്? ആരും ആഹാരം പാഴാക്കരുത്. അവർ കൈയും മുഖവും കഴുകി, ആഹാരം കഴിച്ചു. എല്ലാവരും കുഞ്ഞന് സമ്മാനങ്ങൾ നൽകി. അങ്ങനെ എല്ലാവരും കൈയും മുഖവും കഴുകി, ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവരും കുഞ്ഞൻ എന്തു കൊടുത്തു? സമ്മാനങ്ങൾ നൽകി. ഇനി എല്ലാവരും പാഠപുസ്തകം തുറന്നൊന്ന് വായിച്ചു നോക്കൂ. കുഞ്ഞൻ ആഹാരം വിളമ്പി. ദോശ, അട, അപ്പം, പാലപ്പം, ചോറ്, മീൻ, വട, ഇലയട, ഐസ്ക്രീം, ഈത്തപ്പഴം, സാമ്പാർ, ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം കുഞ്ഞൻ പറഞ്ഞു. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ, മുയൽ പറഞ്ഞു. ആഹാരം കഴിച്ചതിന് ശേഷവും കൈ കഴുകണം, പൂച്ച പറഞ്ഞു. ആരും ആഹാരം പാഴാക്കരുത്, കുഞ്ഞൻ ഓർമ്മിപ്പിച്ചു. അവർ കൈയും മുഖവും കഴുകി, ആഹാരം കഴിച്ചു. എല്ലാവരും കുഞ്ഞിന് സമ്മാനങ്ങൾ നൽകി. നമുക്കൊന്നുകൂടെ വായിക്കാം. കുഞ്ഞൻ ആഹാരം വിളമ്പി. ദോശ, അട, അപ്പം, പാലപ്പം, ചോറ്, മീൻ, വട, ഇലയട, ഐസ്ക്രീം, ഈത്തപ്പഴം, സാമ്പാർ, ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം കുഞ്ഞൻ പറഞ്ഞു. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ, മുയൽ പറഞ്ഞു. ആഹാരം കഴിച്ചതിന് ശേഷവും കൈ കഴുകണം, പൂച്ച പറഞ്ഞു. ആരും ആഹാരം പാഴാക്കരുത്, കുഞ്ഞൻ ഓർമ്മിപ്പിച്ചു. അവർ കൈയും മുഖവും കഴുകി, ആഹാരം കഴിച്ചു. എല്ലാവരും കുഞ്ഞിന് സമ്മാനങ്ങൾ നൽകി. ആഹാരത്തിനുള്ള വിഭവങ്ങൾ: ഇലയട, അപ്പം, പാലപ്പം, ചോറ്, മീൻ, അട, ദോശ, ഐസ്ക്രീം, ഈത്തപ്പഴം, സാമ്പാർ, വട. ഇത്രയും വിഭവങ്ങൾ കുഞ്ഞിന് മുമ്പ് ഒരുക്കിയിട്ടുണ്ട്. ആഹാരത്തിന് മറ്റെന്തൊക്കെ വിഭവങ്ങൾ എഴുതുക. മറ്റെന്തൊക്കെ വിഭവങ്ങളുണ്ട് ആഹാരത്തിന്? നിങ്ങൾക്കറിയാവുന്ന മറ്റു വിഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാഠപുസ്തകത്തിലേക്ക് എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ, നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും എഴുതണേ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കും.